ഗൈസ് ഈ സീസണിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഡെസ് ബക്കിംഗ്ഹാം എന്ന് പറയുന്ന മുംബൈ സിറ്റി എഫ് സിയുടെ ഇംഗ്ലീഷ് കോച്ച് ക്ലബുമായിട്ട് വേർ പിരിയുന്ന ഓക്സ്ഫോർഡ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ലീഗ് വൺ ക്ലബ് അതായത് ഇംഗ്ലണ്ടിലെ തേർഡ് ടയറിലേക്ക് അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു അദ്ദേഹം അവിടേക്ക് പോവുകയും ചെയ്യുന്നത് അതിനുശേഷം ഒരു കെയർ ടേക്കർ അതായത് അസ്റ്റിൻ കോച്ചൊക്കെ ആയിരുന്നു അവർ ഹെഡ് കോച്ച് ദൗത്യം ഏറ്റെടുത്തിരുന്നത് എന്നാൽ അവർ പുതിയൊരു പരിശീലകനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം ഐ എഫ് ടി ഡബ്ല്യു സിയും അതുപോലെ മാർക്കസും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം പീറ്റർ ക്രാക്കി എന്ന് പറയുന്ന ഒരു ചെക്ക് റിപ്പബ്ലിക്കൻ പരിശീലകനെ ആണ് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹവും വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് അതായത് ഓസ്ട്രേലിയയിലെ മെൽബൺ സിറ്റി എഫ് സിയുടെ അസ്റ്റിൻ കോച്ചാട്ട് പ്രവർത്തിച്ച് വന്നിരുന്ന ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് അസ്റ്റിൻ കോച്ചാട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പം ഡെസ്ബുക്ക് ഞാമൊക്കെ പോയ ശേഷമായിരിക്കും ഒരു പക്ഷേ അപ്പം ഡെസ്ബഗ്നിഹാമും വന്ന വഴി എന്ന് പറയുന്നത് മെൽബൺ സിറ്റി എഫ് സിയുടെ ആസ്റ്റൺ കോച്ചായിട്ട് പ്രവർത്തിച്ചിട്ടാണ് പിന്നെ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് ഒരു ഹെഡ് കോച്ച് എന്ന നിലയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് പക്ഷേ ഡെസ് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഹെഡ് കോച്ചായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ന്യൂസിലൻഡ് ടീമിൻ്റെ കേരളക്കറായിട്ടും അതുപോലെ ന്യൂസിലൻഡ് അണ്ടർ ട്വൻറ്റി ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ടും വെല്ലിംഗ്ടൺ ഫിനിക്സിൻ്റെ കോച്ചായിട്ടും ഒക്കെ പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഈ ഒരു പീറ്റർ കോച്ചിലേക്ക് വരുന്ന ഒരു സമയത്ത് അദ്ദേഹം ഹെഡ് കോച്ചായിട്ട് പ്രവർത്തിച്ചിട്ടില്ല ഈ ഒരു മെൽബൺ സിറ്റിയുടെ ഒരു ആസ്റ്റിൻ കോച്ചായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പ്രവർത്തിച്ചു വരികയാണ് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ഒരു കാല കാലയളവിൽ അവരുടെ ഒരു അക്കാഡമിക് സൈഡിലൊക്കെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് മെൽബൺ സിറ്റിയുടെ തന്നെ അപ്പം ഒരു ഹെഡ് കോച്ച് എന്ന നിലയിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം അപ്പം ഇത് പറയുന്നൊരു സമയത്ത് എനിക്ക് പറയാനുള്ളത് അപ്പം ഡെസ്ബക്കിംഗ് ഹാമ് വന്ന സമയത്തും ഈ പറഞ്ഞ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു പക്ഷേ അദ്ദേഹം വന്നു ഷീൽഡ് എടുപ്പിച്ചു അതും പതിനെട്ട് മത്സരങ്ങൾ ആയിട്ടൊക്കെ പോയിട്ടാണ് പോയത് ഇപ്പം അദ്ദേഹത്തിന് ഓക്സ് അതിനുശേഷമാണ് ലീഗ് വൺ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലേക്കൊക്കെ അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് സോ ഇപ്പം സിറ്റി ഗ്രൂപ്പിൻ്റെ ഒരു അപ്രോച്ച് എനിക്കൊരു കാര്യത്തിൽ ഒന്ന് ഇത് ചെയ്യേണ്ടതുണ്ട് കാരണം അവർ സ്ഥിരമായിട്ടൊരു കോച്ചിനെ മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളത് അപ്പം സെർജിയോ വല പേറാണ് ആദ്യം സിറ്റി ഗ്രൂപ്പ് വന്ന സമയത്ത് വന്നത് അതിനുശേഷം അവരുടെ ചൈനീസ് ക്ലബിലേക്ക് ലൊബറ അയക്കുന്നൊരു സാഹചര്യം ഉണ്ടായി ശേഷം ഡെസ് ബക്കിംഗ് ഹാമിനെ കൊണ്ടുവന്നു അതിനിടയിൽ ഡെസ് ബക്കിംഗ് ഹാം പോകുന്നൊരു സാഹചര്യമുണ്ടായി ഇപ്പം അവർ പരിഗണിക്കുന്നതും ഈ പറഞ്ഞ പോലെ പീറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അസ്റ്റിൻ കോച്ച് ആയിട്ടുള്ള മെൽബൺ സിറ്റിയുടെ അസ്റ്റിൻ കോച്ച് ആയിട്ടുള്ളൊരു പരിശീലകനെയാണ് എന്നുള്ളതാണ് ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അദ്ദേഹം സക്സസ്ഫുൾ ആയേക്കാം അല്ലാതെ ആയേക്കാം ഏതായാലും ഈ ഒരു സീസണിൻ്റെ അവസാനം വരെയുള്ളൊരു ഓഫറിലാണ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിന് എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്ലബ്ബാണ് മുംബൈ സിറ്റി എഫ് സി എന്നുള്ളത് ഒരു ഇതാണ് കാരണം അവരൊരു ഒരു ഫീഡർ ക്ലബായിട്ടോ ഐ മീൻ അതായത് ആ ഒരു ക്ലബിൽ ഇപ്പം ഒരു കോച്ചിനെ എക്സ്പീരിയൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ വേറെ തരത്തിലും ആ ഇപ്പം ലൊബേറയുടെ കാര്യത്തിലും ഡെസ്ബർ ഹാമിൻ്റെയും ഒക്കെ ആ ഒരു ഇപ്പം ഈ ഒരു പീറ്റർ കോച്ചിൻ്റെ കാര്യം എടുക്കുമ്പോഴും എല്ലാം അവരുടെ അതിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരു പരിശീലകനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പക്ഷേ ലോബേറയുടെ ആരത്തിലും ഭഗ്ഞാമിൻ്റെ കാര്യത്തിലും അത് സക്സസ് ആയി എന്നുള്ളതാണ് അതുപോലെ പീറ്ററും സക്സസ് ആകുമോ എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാവുന്ന കാര്യമാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്പർ അവരുടെ കാര്യം സനി ആഫ്